ओनली टू द प्राइम मिनिस्टर सेम इवनिंग कि ये हमारी गलती से हुआ है, अगर हम एयरक्राफ्ट दे देते तो ये नहीं होता। तो उन्होंने मुझे कहा तुम अभी चुप। രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഗുരുതര വീഴ്ചയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കശ്മീരിലെ അവസാന ഗവർണർ സത്യപാൽ മാലിക് രംഗത്ത്. വീഴ്ച മറച്ചുവെക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടെന്നും ദി വയറിന് നൽകിയ അഭിമുഖത്തിൽ സത്യപാൽ മാലിക് വെളിപ്പെടുത്തുന്നു. Home Ministry se izazat mangi aircraft ke liye and Home Ministry refused to give. Yes, and I told it to the Prime Minister same evening ki ye hamari galti se hua hai, agar hum aircraft de dete to ye nahi hota. To unhone mujhe kaha tum abhi chup. ജവാന്മാരെ കൊണ്ടുപോകാൻ സി ആർ പി എഫ് വിമാനം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് നിരസിക്കുകയായിരുന്നു. ജവാന്മാർ പോകുന്ന മാർഗം സുരക്ഷിതമാക്കുന്നതിനെ കുറിച്ചും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപ്പായില്ലെന്നും അദ്ദേഹം പറയുന്നു. പുൽവാമ ആക്രമണം നടന്നയുടൻ മോദി വിളിച്ചപ്പോൾ ഈ വീഴ്ചകളെക്കുറിച്ച് അറിയിച്ചിരുന്നു. എന്നാൽ എല്ലാം മറച്ചുവെക്കണമെന്നും ആരോടും പറയരുതെന്നുമാണ് നിർദ്ദേശിച്ചിരുന്നത്. മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇതുതന്നെ നേരിട്ട് ആവശ്യപ്പെട്ടതും സത്യപാൽ മാലിക് വ്യക്തമാക്കുന്നു. പാകിസ്ഥാനെ പഴിച്ച് ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കലായിരുന്നു ലക്ഷ്യമെന്ന് തനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം വയറിനോട് വെളിപ്പെടുത്തി. പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണുണ്ടായത്. 300 kilo RDX നിറച്ച വാഹനം പാകിസ്ഥാനിൽ നിന്നാണ് എത്തിയത്. ജമ്മുകശ്മീരിലെ വിവിധ ഗ്രാമങ്ങളിലും റോഡുകളിലും അത് സഞ്ചരിച്ചത് 10-15 ദിവസമാണ്. എന്നിട്ടും കണ്ടുപിടിക്കപ്പെടുകയോ ഒരാളും തിരിച്ചറിയുകയോ ഉണ്ടായില്ലെന്നും സത്യപാൽ മാലിക് കുറ്റപ്പെടുത്തി. 2019 February 14 ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപോരയിൽ സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 40 ജവാന്മാർ കൊല്ലപ്പെട്ടത്. കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ 2500 സൈനികർ 78 ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ദേശീയപാത 44 അവന്തിപുരയ്ക്കടുത്ത സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാൻ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഉഗ്രസ്ഫോടനത്തിൽ ചിന്നിച്ചുതറിയ ബസ്സിലെ 49 സൈനികർ തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിടി സ്വദേശി വി വസന്തകുമാറും ഉണ്ടായിരുന്നു. തുടർന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. ഇതിൽ പിന്നെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ 12-ാം ദിനം പാകിസ്ഥാനിലെ ബാലാകോട്ടിലെ ഭീകര പരിശീലന കേന്ദ്രം മിന്നലാക്രമണത്തിൽ ഇന്ത്യ തകർത്തു. അതേസമയം സ്വന്തം പാർട്ടിയാണെങ്കിൽ പോലും ബി ജെ പിക്കും മോദിക്കുമെതിരെ നേരത്തെയും വിമർശനങ്ങളുമായി രംഗത്തെത്തിയ ആളാണ് മുൻ മേഘാലയ ഗവർണർ കൂടിയായ സത്യപാൽ മാലിക്. കർഷക സമര സമയത്തും അദ്ദേഹം മോദിയെ കടന്നാക്രമിച്ചിരുന്നു. മോദിക്ക് ദാഷ്ഠ്യമെന്നായിരുന്നു മാലിക്കിന്റെ അന്നത്തെ വിമർശനം. പ്രധാനമന്ത്രിയുമായി കർഷക സമരം ചർച്ച ചെയ്യാൻ പോയിരുന്നെന്നും എന്നാൽ 5 മിനിറ്റിനുള്ളിൽ തർക്കിച്ചു പിരിഞ്ഞെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. 500 കർഷകർ മരിച്ചെന്ന് അറിയിച്ചപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ടാണോ മരിച്ചത് എന്ന പ്രധാനമന്ത്രിയുടെ മറുചോദ്യമാണ് മാലിക്കിനെ ചൊടിപ്പിച്ചത്. തുടർന്ന് ഹരിയാനയിലെ ദാധ്രിയിൽ നടന്ന പൊതുപരിപാടിയിൽ മോദിക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞത് തെറ്റായിപ്പോയെന്നും ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാലിക്കെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിൽ ഇപ്പോൾ സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തലിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. സംഭവം വിവാദത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ ഉയർന്നു വരുന്നത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഏവരുടെയും ആവശ്യം.